ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ട് മേലെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞങ്ങ് തുടങ്ങാം കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപോഡാണ് താരം അതുപോലെ തന്നെ റിംഗ് ലൈറ്റ് കേട്ടോ നമ്മുടെ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്നവർക്കും അതുപോലെ എന്തെങ്കിലും ഓക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ആക്റ്റീവായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവായിരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ട്രൈപോഡ് രണ്ടാമത്തെ റിംഗ് ലൈറ്റ് നല്ല വെളിച്ചമുള്ളവർക്കാണെങ്കിൽ റിംഗ് ലൈറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ട്രൈപോഡ് മസ്റ്റാണ് അപ്പം എനിക്ക് പറ്റിയ അമ്ലികളും രണ്ടാമത് ഞാൻ കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുകയും ചെയ്യുന്ന ഒരു ട്രൈപോഡിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ഒരു വേർസ്റ്റ് ആയിട്ടുള്ള ട്രൈപോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഏകദേശം നിങ്ങൾക്കറിയാം ഞാൻ ഏകദേശം വീഡിയോ ഒക്കെ തുടങ്ങാൻ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 4 മന്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ 4 മന്തിൽ തന്നെ പുറത്തൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതിൽ ഏകദേശം ഒരു 3-ഓ 4-ഓ വീഡിയോ മാത്രമാണ് ഞാനൊരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്താണ് ആവശ്യം ഫോൺ ഒന്ന് ഹാങ് ചെയ്ത് സെക്യൂറായിട്ടിരിക്കണം താഴെ വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ഒരു ട്രൈപോഡ് ആവശ്യമാണല്ലോ അങ്ങനെ ഞാൻ യൂട്യൂബിൽ റിവ്യൂ എല്ലാം നോക്കി അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നല്ല റിവ്യൂസ് എല്ലാം നോക്കിയിട്ട് നല്ലൊരു ട്രൈപോഡ് വാങ്ങി അങ്ങനെ ട്രൈപോഡ് വാങ്ങി ഏകദേശം ഒരു 3 വട്ടം ഞാൻ വീഡിയോ ചെയ്തപ്പോഴേക്കും ട്രൈപോഡ് തകർന്ന് തരിപ്പണമായിപ്പോയി ഞാൻ ആ കൂടെ അപ്സെറ്റായി കാരണം ഒരു ഫോൺ ഹാങ് ചെയ്യാനുള്ള അത്ര കപ്പാസിറ്റി പോലും ഇല്ലാത്തൊരു ട്രൈപോഡാണല്ലോ ഞാൻ വളരെ ചെറിയ അത്ര ഭയങ്കര പ്രൈസുള്ളൊരു ട്രൈപോഡല്ല ഞാൻ വാങ്ങിയത് ഞാൻ വിചാരിച്ചു ജസ്റ്റ് എനിക്ക് ക്യാമറ ഒന്നും ഹോൾഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ് അപ്പോൾ ഫോണൊന്ന് ഹാങ് ചെയ്ത് വെക്കണം അതിന് വേണ്ടി എനിക്കൊരു ട്രൈപോഡ് വേണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ 350-ഓ 400-ഓ മറ്റോ ആയിരം തോന്നുന്നു അതിൻ്റെ പൈസ ഞാൻ എന്തായാലും ആ ട്രൈപോഡിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു ട്രൈപോഡ് വാങ്ങി ആ ട്രൈപോഡിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു വട്ടം യൂസ് ചെയ്തപ്പോഴേക്കും അത് പകുതി പൊട്ടി 3-4 വട്ടം ഉപയോഗിച്ചപ്പോഴേക്കും അത് മുഴുവനായിട്ടും പൊട്ടി ഇപ്പോൾ ഞാനത് കയറ് കെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ കുറേ സെർച്ചിങ്ങിനൊക്കെ ശേഷം ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ട്രൈപോഡ് വാങ്ങി ഈ ട്രൈപോഡിന് ഏകദേശം 2000 അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഞാൻ ഓണത്തിൻ്റെ സമയത്ത് വാങ്ങിയതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസ് ആയിട്ട് എനിക്ക് 985 രൂപയ്ക്കാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡ് കേട്ടോ അപ്പോൾ ഈ ട്രൈപോഡിന് വിത്ത് റിംഗ് ലൈറ്റ് ആണ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് 985 രൂപ പ്രൈസ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ട്രൈപോഡാണ് റിംഗ് ലൈറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല ഞാൻ ആകെ 2 പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എൻ്റെ ട്രൈപോഡ് ഫസ്റ്റ് ട്രൈപോഡ് പോലെ അതും ആവുകയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വേർത്ത് ആണ് എൻ്റെ പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള റിംഗ് ലൈറ്റ് പ്ലസ് ട്രൈപോഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ ട്രൈപോഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ റിവ്യൂസ് എല്ലാം നോക്കുകയാണെങ്കിലും നമ്മൾ അതിനകത്തുള്ള സാധനങ്ങൾ ആൾക്കാർ എഴുതിയ കമൻറ്റ് നോക്കണം കേട്ടോ ഫസ്റ്റ് ഒരു സാധനം വാങ്ങുകയാണെങ്കിലും ഞാൻ ഈ ട്രൈപോഡും റിംഗ് ലൈറ്റും വാങ്ങിയപ്പോൾ കമൻറ്റ് നോക്കിയപ്പം കുറേ ബാഡ് കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബാഡ് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഡാമേജിൻ്റെ പേരിലായിരുന്നു റിംഗ് ലൈറ്റിന് ഡാമേജ് റിംഗ് ലൈറ്റിന് ഇഞ്ച് കുറവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ട്രൈപോഡ് ഓക്കെ ആണ് റിംഗ് ലൈറ്റ് വേണമെങ്കിൽ പുറത്തിരുന്ന് വീഡിയോ എടുത്തിട്ടും കൂടെ ഓക്കെ ആക്കാം 985 രൂപയ്ക്ക് ഒരു ട്രൈപോഡ് വാങ്ങുമെന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ അതുമാത്രം നോക്കിയിട്ടാണ് വാങ്ങിയത് നോക്കുമ്പം ഒരു ആവറേജിനും മേലെ ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള റിംഗ് ലൈറ്റും അതുപോലെ തന്നെ പക്ക നല്ല ക്വാളിറ്റി ഉള്ള ട്രൈപോഡുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈപോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന എൻ്റെ ഫസ്റ്റ് ട്രൈപോഡ് എന്ന് പറയുന്നത് ഞാൻ ഇത് വാങ്ങുമ്പോൾ വിചാരിച്ചിരുന്നത് അത്യാവശ്യം നമുക്ക് ഒരു ഫോൺ ഒന്ന് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റണം അത്ര ക്വാളിറ്റി ഉള്ള ഒരു ട്രൈപോഡ് മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ട്രൈപോഡ് ഇത് ഞാൻ യൂട്യൂബിൽ ഏറ്റവും ബെസ്റ്റ് ട്രൈപോഡാണ് അഫോർഡബിൾ പ്രൈസാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട് പക്ഷെ ആരും യൂട്യൂബേഴ്സ് ബാക്കി യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ ഒന്നും കണ്ടിട്ടതാണ് ഈ സാധനം പോയി വാങ്ങരുത് ഞാനും ഇത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കും യൂട്യൂബ് നോക്കും എല്ലാവരുടെയും അഭിപ്രായമൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുക അല്ലാണ്ട് ആരെങ്കിലും വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് വാങ്ങാറ് ഞാനിത് അഫോർഡബിൾ പ്രൈസിന് 100 രൂപയ്ക്ക് ട്രൈപോഡ് 200 രൂപയ്ക്ക് ട്രൈപോഡ് 300 രൂപയ്ക്ക് ട്രൈപോഡ് അങ്ങനെ അഫോർഡബിൾ പ്രൈസിനെല്ലാം കണ്ട് ഞാൻ വാങ്ങിയ സാധനമാണ് പക്ഷേ ഇത് പക്കാ ലോക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ലോക്കൽ ക്വാളിറ്റിയാണ് ഇത് കണ്ടോ ഞാൻ ഇതും കൊണ്ട് ഇത് വാങ്ങിയ സമയത്തുള്ള റിവ്യൂസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങിയപ്പോഴും ഇതിൻ്റെ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ ഏകദേശം ഒരു 3 വട്ടമോ 4 വട്ടമോ മാത്രമാണ് ഇത് ഉപയോഗിച്ചത് ഇതിൻ്റെ മേലെ ഒരു ഫോണ്
ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് മൂന്നോ നാലോ വട്ടം മാത്രമാണ്. അതിനുശേഷം ഞാനത് ഇങ്ങനെ വെറുതെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു മൂന്നാല് വട്ടം ഉപയോഗിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഈ സൈഡിൽ ഈ ഹോളില്ലേ, ഈ ഹോളിൻ്റെ രണ്ട് സൈഡൊന്നും ഇങ്ങനെ പൊട്ടി. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ ഈ ടൈറ്റ് ആക്കുന്ന സാധനം എത്ര കയറ്റിയാലും ഇത് ടൈറ്റ് ആവില്ല. കുറേ ഞാൻ ശ്രമിച്ചു നോക്കി, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു, പക്ഷേ ഈ സംഭവം ടൈറ്റ് ആവുന്നേ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ സംഭവമൊക്കെ കണ്ടോ, ഇത് അലൂമിനിയം എന്നാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സത്യത്തിൽ ഇത് ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലുള്ള എന്തോ ഒരു അലൂമിനിയമാണ്. കാരണം തീരെ ഒരു ഇത് എനിക്കിങ്ങനെ ഒടിക്കാം, വെയിറ്റ് ഇല്ല. ഞാൻ ഒടിക്കാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വരും പോവും. കാരണം ഒരു ഭംഗിക്ക് പെയിൻറ്റെങ്കിലും അടിച്ചത് എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ വേസ്റ്റ് മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തിനെങ്കിലും ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്യും, എൻ്റെ പൈസ മുതല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വെച്ചാൽ ഞാൻ ഒടിച്ച് നശിപ്പിക്കാത്തത് കേട്ടോ. അപ്പം ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ഊരിയിട്ടുണ്ടെങ്കിൽ ഇത് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് അത്രയ്ക്കും ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ് ഇതുണ്ടോ. ഇത് വെറും ഇവിടെയൊക്കെ പൊട്ടിയാണ് കിടക്കുന്നത്. ഇതിൻ്റെ മേലെ ഇപ്പം നമ്മളൊരു ഫോൺ ഹാങ് ചെയ്തെന്ന് വിചാരിക്കാം. ഞാനിതിങ്ങനെ എങ്ങനെ ഫിറ്റ് ചെയ്തൊരു ഫോൺ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഴും, പിന്നെ വെച്ചാൽ ഇങ്ങനെ വീഴും, പിന്നെ വെച്ചാൽ ഇങ്ങനെ വീഴും. ഇത് ഫുൾ ടൈം ഇതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇളകി ഇളകിയുണ്ട്. ഞാനിവിടെ കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുന്നുണ്ടോ കയറ്. ഇതിൻ്റെ മുഴുവൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഇതാ ഇത്ര നോർമൽ ഹൈറ്റ്, ഫുൾ ഹൈറ്റ്. അപ്പം എൻ്റെ ഏകദേശം ഇത്രയും ഇതിൻ്റെ ഹൈറ്റ് ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത്രയൊന്നും ഇതിൻ്റെ ഹൈറ്റ് ഇല്ല. ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ കുറേ ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യം പോട്ടെ, അത്യാവശ്യം ഒരു നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ പിന്നെയുണ്ട്. ഇതിന് ഏകദേശം 350 to 400 ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ 400 കൂടെ ഒരു 500 കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ്. അത് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇനി എത്ര ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോവാതെനിക്കറിയില്ല. പക്ഷേ ഇപ്പം അതെന്താണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ വെറും പ്ലാസ്റ്റിക് ഇല്ലേ, ക്വാളിറ്റി ഇല്ലാത്ത തരം പ്ലാസ്റ്റിക്കാണിത്. ഇപ്പം ഇതൊക്കെ എന്താ പറയുക, ഒരു സ്ട്രോങ് ഒന്നുമല്ല, വെറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന മോഡൽ പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് ഓരോ യൂട്യൂബേഴ്സിൻ്റെ അല്ല, എവിടെയൊക്കെ നിങ്ങൾ റിവ്യൂ കണ്ടാലും ഇതാ പിക്ചറിൽ എവിടെയെങ്കിലും ഇത് ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കൊരു മെറ്റലൊക്കെ തൊടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ല, ഇതിന് അങ്ങനത്തെ ഒരു സൗണ്ട് ഒന്നുമില്ല. ഒരു പൊള്ളയായ വസ്തു നമ്മളിങ്ങനെ അടിക്കുമുള്ള സൗണ്ടാണ് ഇതിനുള്ളത്. ഇത് പൊള്ളയാണ് കേട്ടോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തീരെ ഒരു ക്വാളിറ്റി ഇല്ല, തീരെ എന്ന് പറഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണിത് ഇത്. അപ്പോൾ ഏത് യൂട്യൂബേഴ്സിൻ്റെ എവിടെയൊക്കെ നിങ്ങൾ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സാധനം മാത്രം വാങ്ങാൻ നിൽക്കരുത്. ഇനി ഞാൻ എൻ്റെ നെക്സ്റ്റ് റിംഗ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന എൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഇത് പൊളിക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ എൻ്റെ വോയിസൊക്കെ ഞാൻ കളഞ്ഞു. ഇത് കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതായത് നല്ല പാക്കിംഗ് ആയിരുന്നു, കുറേ പൊതിഞ്ഞ് 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 പൊട്ടുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടായിരിക്കും, ഭയങ്കര പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഊരിയെടുക്കാൻ തന്നെ ഞാൻ 1 മണിക്കൂർ സമയം എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്, നല്ല സൂപ്പറാണ്, നല്ല മെറ്റലിൻ്റെതാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ട്രൈപോഡ് എനിക്ക് ഇഷ്ടമായിട്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പരിശോധിച്ചു. അപ്പോൾ അതിനുശേഷം ഇതാ എനിക്കിവിടെ എന്തിട്ടുണ്ട്, റിംഗ് ലൈറ്റ് പരിശോധിക്കുകയാണ് ഞാനിത്. വളരെ കഷ്ടപ്പെട്ടാണ് ഇത് പൊളിച്ചെടുത്തത് കേട്ടോ. അപ്പം റിങ് ലൈറ്റ് പൊളിക്കുന്നതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കമൻ്റൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ റിംഗ് ലൈറ്റിൻ്റെ പാക്കിംഗ് ആണ്, അതിൻ്റെ ഇടയിൽ വേറൊരു ചെറിയ പാക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് 10 ഇഞ്ചിൻ്റെ റിംഗ് ലൈറ്റ് ആണ്. റിംഗ് ലൈറ്റ് കുറച്ച് ചെറിയ റിംഗ് ലൈറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഫോൺ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുന്ന സാധനമല്ലേ, ഫോൺ ഫിറ്റ് ചെയ്യുന്ന സാധനം, അതാണ്. ഇതാണ് റിംഗ് ലൈറ്റ്. റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കുലുങ്ങുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടെന്നാണ് കേട്ടോ ഞാൻ ആ പറയുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേയധികം ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ റിംഗ് ലൈറ്റിൻ്റെ മേലെയൊക്കെ വായിച്ച് നോക്കുകയാണ് കേട്ടോ, അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന്. നമ്മുടെ റിംഗ് ലൈറ്റ് റിംഗ് ലൈറ്റിൻ്റെ മുഴുവൻ രൂപമാണ് കേട്ടോ, ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇനി ഞാൻ എന്നെ കുറിച്ച് പറയാം. ഇതേട്ടോ, ഇവിടെ നമ്മുടെ ഒരു ഫോൺ ഹോൾഡർ ഉണ്ട്. നമുക്ക് മൂവബിളാണ്, എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, കറക്കാം, വളക്കാം, ഒടിക്കാം, മീൻസ് അങ്ങനത്തെ സാധനമാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എന്തായിരുന്നു കപ്പാസിറ്റി ഉള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി അവസ്ഥ എനിക്കറിയില്ല. റിംഗ് ലൈറ്റ് ഇതാണ്, 18 ഇഞ്ച് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ ഇത്ര ഇഞ്ച് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള റിംഗ് ലൈറ്റാണ്. വെളിച്ചമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ടോ, റിംഗ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനം നല്ല മെറ്റൽ ഹോൾഡ് ഉള്ളതാണ്, അതൊക്കെ ബെറ്റർ. ഇതുണ്ടോ, ഇതിൻ്റെ സ്റ്റാൻഡ് നോക്കൂ,
എനിക്ക് ഇതിൻ്റെ ഈ ഒരു സാധനം ഒന്നുമില്ല, ഇതെങ്ങാനും പൊട്ടിപ്പോയി. ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു സംശയം അല്ലാണ്ട് ഈ പറയുന്ന സ്റ്റാൻഡിൻ്റെ ഈ കമ്പിയൊന്നും അതൊന്നും ഒരിക്കലും നശിച്ചു പോകുന്ന ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനമാണിത്. വേറൊരു സാധനം കൂടി ഉണ്ട് ഇതിനെ മൂവബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ റിംഗ് ഇതും നമ്മുടെ ഇതാ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കണ്ട് ഞാൻ വാങ്ങിയ ഈ ട്രൈപോഡും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവക്കാര്യം മനസ്സിലാവും. ഇതാണ് ഈ ട്രൈപ്പിൻ്റെ കളർ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതാണ് ഇതിൻ്റെ മുഴുവൻ രൂപം. ഇല്ല, ഇനി ഇതെനിക്കും പൊക്കാൻ തോന്നുന്നു കേട്ടോ, ഞാൻ പൊക്കി നോക്കിയിട്ടില്ല. അപ്പം ഞാനിത് ഇവിടെ ഇതാ എൻ്റെ ഫോൺ ചാർജറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഇടാ, ഞാൻ സ്വിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കണ്ടോ 4 ബട്ടൺ ഉണ്ട്. ഇതിൽ ഈ തിളങ്ങുന്ന ബട്ടൺ ഇല്ലേ, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യും, ഇത് ഓൺ ആവും. നോക്കിക്കോളൂ കേട്ടോ, ഓണായി. ഇത് ഇതിൻ്റെ ഫസ്റ്റ് കളറാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, അതുപോലെ തന്നെ മൈനസും ഉണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, ഇതിലെ പ്ലസ് ബട്ടൺ, സോറി, ഇത് ഓൾറെഡി പ്ലസ്സിലാണുള്ളത്. മൈനസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കളർ ഇങ്ങനെ കുറഞ്ഞ് 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 വരും. നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലസ് ബട്ടൺ ആക്കുവാണെങ്കിൽ കളർ കൂടി 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 വരും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ചിഹ്നമുണ്ട്, കാണുന്നുണ്ടോ? ഇത് കളർ അത്ര ഓക്കെ ആയിരിക്കില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോണൊന്ന് കളർ പിടിക്കാനുള്ള ഓക്കെ ആയിരിക്കും ഈ പ്ലസ് ബട്ടൻ്റെ തൊട്ട് മേലെ. അപ്പോൾ ആ ബട്ടൺ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. കണ്ടോ, ഇതിൽ 3 കളറുണ്ട്. ഒന്നൊരു ബ്ലൂയിഷ് കളർ, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളർ, അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ. അപ്പം ഈ നൈറ്റിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര സൂപ്പറാണിത്. നമുക്ക് ഇങ്ങനെ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിത് ഈ ഒരു മൂടിയാണ്. ഇത് ജസ്റ്റ് ഇത് ഊരിക്കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ മേലെ മൂടി ഇടാനുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കിട്ടിയ സാധനത ഇതാണ്. ഇതൊരു സൂപ്പർ സാധനമാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാധനം നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് മേലെ റിംഗ് ലൈറ്റ് മാറ്റിയിട്ട് ഇതിനെ തൊട്ട് മേലെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യും കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് താഴോട്ടും ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ റിംഗ് ലൈറ്റിനെ നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇത് മൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ ഒരു ഇതുണ്ട്, ഇത് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ പൊസിഷനാണെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്യാൻ, നേരെയാണെങ്കിൽ നേരെ വെച്ച് ടൈറ്റ് ചെയ്യുക. പക്ഷേ നേരെ വെക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണെങ്കിലും ഇതൊന്ന് ചെറിയ ഇങ്ങനെ ചെരിയാൻ ചാൻസ് ഉണ്ട്. അതാണ് ഓൾറെഡി ഞാൻ ഇത് ഫിറ്റ് ചെയ്യാത്തത്. നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് റിംഗ് ലൈറ്റ് നേരെ താത്തി താഴോട്ടൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായത് ഇങ്ങനെ മൂവ് ചെയ്തത് ഇങ്ങനെ ഈ പൊസിഷൻ വരെ എത്തിക്കാം. ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ റിംഗ് ലൈറ്റ് താഴോട്ടിരിക്കും. ഇത് എന്നിട്ട് ടൈറ്റ് ചെയ്താൽ മതി ഇവിടെ. അപ്പം ഇത് ഭയങ്കര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരമുള്ള സാധനമാണ്. 985 രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസിന് ഏറ്റവും അഫോർഡബിൾ ആയ ഒരു ക്വാളിറ്റി ഉള്ള ട്രൈപോഡാണ്. നല്ല ബലമുണ്ട്, അതുപോലെ തന്നെ റിംഗ് ലൈറ്റിനും അത്യാവശ്യം നല്ല സാധനമുണ്ട്. ഇനി അടിച്ചു പോകുക എന്താണ് ഇതിൻ്റെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. ഇപ്പം ഐ തിങ്ക് ഞാൻ ഉപയോഗിക്കുന്നതിൽ വെച്ചിട്ടും ഞാൻ കണ്ടത് വെച്ചിട്ട് ബാക്കിയുള്ളവർ വാങ്ങിയതെല്ലാം കണ്ടു വെച്ചിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും ഏറ്റവും നല്ലതുമായിട്ടുള്ള ട്രൈപോഡും അതുപോലെ തന്നെ റിംഗ് ലൈറ്റുമാണ് ഇത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്തൊക്കെ പോയി വാങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണ് ട്രൈപോഡിൻ്റെയൊക്കെ, നമ്മൾ ബാക്കി റിവ്യൂസ് എല്ലാം കണ്ട് വാങ്ങുന്ന ട്രൈപോഡിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതുപോലെ ട്രൈപോഡ് വാങ്ങി ചതിക്ക് പറ്റിയ ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടപ്രകാരം എല്ലാ റിവ്യൂസെല്ലാം നോക്കി നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒരു ട്രൈപോഡ് വാങ്ങുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റിംഗ് ലൈറ്റിൻ്റെ കാര്യവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യൂ.